നമസ്കാരം. വിനീത് ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് അഭിനവ് സുന്ദർ നായക് ഡയറക്റ്റ് ചെയ്ത് തിയേറ്ററിലെത്തിയ ചിത്രമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും ഒരേപോലെ ആസ്വദിപ്പിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ അപ്രോച്ചാണ്. ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നുള്ള രീതിയിൽ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ചിത്രമാണ് ഇത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിനിമകളെ കുറിച്ചിട്ട് നമ്മൾ പറയുമല്ലോ, ഇത് ഡയറക്ടറുടെ മൂവിയാണ്, അതുപോലെ തന്നെ റൈറ്ററുടെ മൂവിയാണ്. ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഡിറ്ററുടെ മൂവിയാണ്. അഭിനവ് സുന്ദർ നായകിനെ കുറിച്ചിട്ട് നമുക്കറിയാം, അദ്ദേഹം മികച്ച ഒരു എഡിറ്ററാണ്. ചിത്രത്തിന്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ കാണിച്ചതിന് ശേഷം തുടങ്ങുകയാണ് എഡിറ്ററുടെ പലവിധ വികൃതികൾ. ഫ്രെയിം ക്രോപ്പ് ചെയ്തും കുറേയധികം ഗവൺമെന്റിന്റെ തന്നെ കുറേയധികം വാണിങ്ങുകളൊക്കെ ഉണ്ടല്ലോ സിനിമയ്ക്ക് മുൻപ് കാണിക്കേണ്ടത്, സെൻസർ ബോർഡ് നിർബന്ധമായിട്ട് കാണിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിൽ പോലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ഗ്രേ ഷെയ്ഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മനുഷ്യന്മാരൊക്കെ ഗ്രേ ആണ്, എന്നാൽ ചില ആളുകളൊക്കെ ബ്ലാക്ക് ആണ്. അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് വിനീത് ശ്രീനിവാസൻ ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രം എഡിറ്ററുടെ സിനിമയാണെന്ന് പറയാനായിട്ടുണ്ടായ ഒരു സാഹചര്യം, ഈ ഒരു ചിത്രം മൈൻഡ് വോയിസിലാണ് കൂടുതലായിട്ട് പ്രേക്ഷകനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മുകുന്ദൻ ഉണ്ണിയുടെ മൈൻഡ് വോയിസിലാണ് ചിത്രം മുഴുവനായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഫുൾ ടൈം കാണിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. അദ്ദേഹം മാത്രമാണ് സിനിമയിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത്. എല്ലാ ഫ്രെയിമിലും അദ്ദേഹം ഉണ്ടാവും, അദ്ദേഹം ഇല്ലാത്ത ഫ്രെയിമുകൾ വളരെ കുറവാണ്. വേറൊരാളുടെ സംസാരം പോലും നമ്മളുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല. അത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുനീള ആസ്വാദനത്തിൽ ചില സാഹചര്യങ്ങളിൽ ചെറിയ വിരസത അനുഭവപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ മാത്രം ഒരു പെർഫോമൻസ്. കഥാ സാഹചര്യങ്ങളൊക്കെ മുൻപ് പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാഹചര്യമാണ്. അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം സ്ഥിരമായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്ന ചില കഥാസന്ദർഭങ്ങളൊക്കെ നമ്മൾ മുൻപ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലെ ഒരു കഥാസന്ദർഭമുണ്ട്. അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ചില കേസുകൾ കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്, അല്ലെങ്കിൽ ചില കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ നെഗറ്റീവ് ഉദ്ദേശത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന തരത്തിലേക്ക് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോഴത്തേനും ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. അത് എനിക്കറിയില്ല, എനിക്ക് ഈ ലോയെ കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെയാണോ എന്ന് കാണുന്ന പ്രേക്ഷകൻ, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രേക്ഷകന് ഡൗട്ട് തോന്നുന്നുണ്ട്. ഇനി അങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലുള്ള മനുഷ്യന്മാരിലെ ഗ്രേ ബ്ലാക്ക് എന്നുള്ള ആ ഒരു പറച്ചിൽ പോലെ തന്നെ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നടക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കേന്ദ്ര കഥാപാത്രം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞാൽ, ഡയറക്ടറുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് സിനിമയെ കുറിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, സമൂഹത്തിനോട് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ആ തരത്തിൽ ഡയറക്ടർക്ക് എന്താണോ പറയാനായിട്ടുള്ളത്, അദ്ദേഹം അത് എഴുത്തിലും ഭാഗവാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർക്ക് എന്താണോ പറയാനായിട്ടുള്ളത് അദ്ദേഹം മുകുന്ദൻ ഉണ്ണി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മൈൻഡ് വോയിസിൽ കൂടെ പ്രേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ചിത്രം. മറ്റുള്ള ചിത്രങ്ങൾ പോലെ കുറേയധികം കഥാപാത്രങ്ങൾക്ക് ഒത്തിരിയധികം പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ടുള്ള ഇല്ലായിരുന്നു. മുകുന്ദൻ ഉണ്ണി തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നത്. കഥാപാത്രങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സുധി കോപ്പ, തൻവീർ റാം, ജഗദീഷ് എന്നിവരാണ് എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ കാഴ്ചവെച്ചത്. അതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിന്റെയും സുധി കോപ്പയുടെയും അഭിനയമായിരുന്നു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് കുറച്ചും കൂടെ നിൽക്കുന്നത്. അത് ആ തരത്തിലുള്ള ഒരു പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടല്ല, അവരായിരുന്നു മുകുന്ദൻ ഉണ്ണി കഴിഞ്ഞാൽ പിന്നീട് ഫ്രെയിമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇനി ശ്രീനിവാസന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രവും പ്രകടനവും തന്നെയായിരുന്നു ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹമാണ് ചിത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിനെ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അദ്ദേഹമാണ് ഈ ഒരു സിനിമ, അതാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, അതാണ് ആ ഒരു സിനിമ. അദ്ദേഹത്തെ ത്രൂ ഔട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സുധി കോപ്പ, സുരാജ് വെഞ്ഞാറമൂട് പോലെയുള്ള കഥാപാത്രങ്ങൾ വിനീത് ശ്രീനിവാസൻ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നിട്ടൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഹ്യൂമർ എന്ന് പറയുന്ന ആ ഒരു സംഭവം വളരെ വിരളമായിട്ട് ചിത്രത്തിലുള്ളൂ. ഡാർക്ക് ഹ്യൂമറിന്റെ ഒരു അതിപ്രസരം ചിത്രത്തിലുണ്ട്. അതൊരു ഡാർക്ക് ഹ്യൂമർ തന്നെയാണ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ എല്ലാവരും ഏകദേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ചിത്രത്തിലെ ഭൂരിപക്ഷം കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്. അത്തരത്തിലുള്ള സിനിമകൾ അധികം വരാത്തത് കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആസ്വാദന അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലെയിനായിട്ടിരുന്ന് കണ്ട ചിത്രമാണ്. ആദ്യം മുതൽ അവസാനം വരെ വലിയ കാര്യമായിട്ടുള്ള ഒരു അപ്പോ ഡൗണോ അങ്ങനെയൊന്നുമില്ല. പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന സംഭവങ്ങളില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സിനിമയോടുള്ള ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു ഫ്രെയിം ക്രോപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥമോ, അല്ലെങ്കിൽ പിന്നീട് ഫ്രെയിം വൈഡ് ആവുന്നതിൻ്റെ ആ ഒരു അർത്ഥമൊന്നും ഒറ്റ കാഴ്ചയിൽ സാധാരണ പ്രേക്ഷകന് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്ന സമയത്ത് തന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് പറയണം. മൈൻഡ് വോയിസിൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ എഡിറ്റിങ്ങിന് വലിയ സാധ്യതയുള്ള ചിത്രമായിരുന്നു. ഈ മൈൻഡ് വോയിസ്, വോയിസ് ഓവർ അതൊക്കെ എഡിറ്റർമാർക്ക് വലിയ ഇഷ്ടമുള്ള സംഗതികളാണ്. അവിടെയാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ഫ്രീഡത്തിനനുസരിച്ചിട്ട് കുറേയധികം ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ തരത്തിലുള്ള കുറേയധികം സംഗതികൾ ചിത്രത്തിലുണ്ടായിരുന്നു. സിനിമറ്റോഗ്രാഫിയെ കുറിച്ചിട്ട് പറഞ്ഞാൽ മുകുന്ദൻ ഉണ്ണിയാണ് കൂടുതലായിട്ട് സിനിമ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. വലിയ കളർഫുൾ ഒന്നുമല്ല, മൊത്തത്തിലൊരു ഡള്ളായിട്ടുള്ളൊരു മൂഡാണ്. പക്ഷേ ഗംഭീര സിനിമാറ്റോഗ്രാഫിയാണ്. ലൊക്കേഷൻസൊക്കെ നല്ല രീതിയിൽ പ്രേക്ഷകനെ മടുപ്പിക്കാത്ത രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറേയധികം സീൻസ് ഇപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ട്സ്, ഹോസ്പിറ്റലിലെ ഷോട്ട്സൊക്കെ വളരെയധികം റിപ്പീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്ത് വന്നതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും രസകരമായിട്ട് തന്നെ വന്നു. മൊത്തത്തിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പക്ഷേ എല്ലാത്തരം പ്രേക്ഷകരെയും ആസ്വദിപ്പിക്കുന്ന സിനിമയാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് വളരെ പേഴ്സണലായിട്ട് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ആളുകളോട് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ മൂഡ് ഇതാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുള്ള, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പ്രകടനമാണ്. അത് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നല്ല ഗംഭീരമായിട്ട് തോന്നും. അല്ലാത്ത ആളുകൾക്ക്, ഒരു ഫീൽ ഗുഡ് പ്രതീക്ഷിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് വമ്പൻ നിരാശയായിരിക്കും ഈ ഒരു ചിത്രം. കുടുംബ പ്രേക്ഷകരെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങളുണ്ടാവും. ഇത് ഒരു കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ പ്രകടനവും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും ആ ഒരു സ്റ്റോറിയിലും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഏത് വിധേനയും വിജയിക്കാനായിട്ടുള്ള ഒരു വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഈ ഒരു ചിത്രത്തെക്കുറിച്ചിട്ട് വളരെ പരിമിതമായിട്ട് എനിക്കിങ്ങനെ പറയാനായിട്ട് അറിയത്തുള്ളൂ. ഈ ഒരു ചിത്രം കണ്ട ആളുകൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.